സ്നേഹിച്ചായാൽ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് എന്ന് ഈശോ പറയുന്ന ആ ഭാഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ നമ്മൾ വായിച്ചു കേട്ടത്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഈശോയുമായുള്ള നമ്മളുടെ ഐക്യം. നമ്മൾ ഈശോയുമായി ഒന്നായി ജീവിക്കണം. അതാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം. അതാണ് യഥാർത്ഥമായ സമർപ്പണ ജീവിതം. ഈശോയുടെ ശാഖകൾ, ഈശോ മുന്തിരിച്ചെടിയാണ്. മുന്തിരിച്ചെടിയില്ലാതെ ശാഖകളില്ല, ശാഖകളില്ലാതെ മുന്തിരിച്ചെടിയില്ല. അത്രമാത്രം അഭേദ്യമായ ഒരു ബന്ധമാണ് നമുക്ക് ഈശോയോടുള്ളത്. ആ ബന്ധമാണ് അടിസ്ഥാനപരമായി ആ ക്രൈസ്തവ ജീവിതത്തിനുണ്ടായിരിക്കേണ്ടത് എന്ന് ഈശോ അമ്മയെ ഓർമ്മിപ്പിക്കുകയാണ്. അതിൻ്റെ ലക്ഷ്യമെന്താണ് എന്നാണ് ആദ്യം പറയുന്നത്. ഞാനിതെല്ലാം നിങ്ങളോട് പറയുന്നത് എൻ്റെ സന്തോഷം നിങ്ങളിലായിരിക്കാനും അങ്ങനെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതിൻ്റെ ലക്ഷ്യം സന്തോഷമാണ്. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ എൻ്റെ സന്തോഷം നിങ്ങളിലുണ്ടായിരിക്കണം. ഉണ്ടോ? അപ്പോൾ ആ ഈശോയുടെ സന്തോഷം, ഈശോ അനുഭവിച്ച ആ സന്തോഷം, അത് നമ്മുടെ സന്തോഷമായി മാറണം. നമ്മളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടോ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. നമ്മൾ ഈശോയുടെ ഐക്യത്തിൽ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ സന്തോഷത്തിന് ഉള്ള ഒരു ഏക മാർഗമാണ്. മറ്റ് സന്തോഷങ്ങളെല്ലാം ഈ ലൗകികമായിട്ടുള്ള സന്തോഷങ്ങളാണ്, കടന്നു പോകുന്ന സന്തോഷങ്ങളാണ്. അതിനെയെല്ലാം മറികടന്ന് കടന്നു പോകാത്ത ആ ഒരു സന്തോഷം, നിത്യസന്തോഷമായി മാറുന്ന, സ്വർഗീയ സന്തോഷമായി മാറുന്ന ആ സന്തോഷം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കണം. അതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതാണ് സന്തോഷം. എല്ലാവരും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണല്ലോ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. ഇതാണ് ഈശോയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഈശോ നമ്മെ ശാഖകളായി, തൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി നമ്മളെ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു വലിയ യാഥാർത്ഥ്യം നമ്മൾ അനുസ്മരിക്കണം. എന്നാൽ അങ്ങനെ ആ ശാഖകളായി ജീവിക്കണമെങ്കിൽ നമ്മൾ ഈശോയുടെ കൽപ്പന പാലിക്കണം. അതാണ് നിങ്ങളെൻ്റെ കൽപ്പന പാലിക്കണം എന്നുള്ളത് അടിസ്ഥാനപരമായ വ്യവസ്ഥയാണ്. എന്താണ് എൻ്റെ കൽപ്പന? രണ്ട് പ്രാവശ്യം ഈ ഭാഗത്ത് ഈശോ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അതാണ് കൽപ്പന. വേറെ കൽപ്പനയൊന്നുമില്ല, വേറെ കോംപ്ലിക്കേഷനൊന്നുമില്ല. വളരെ ലളിതമായ കൽപ്പന, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്നാണ് പറയുന്നത്. ഈ ഒരൊറ്റ കൽപ്പന മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ആ പരസ്പരമുള്ള സ്നേഹവും സാഹോദര്യവും, അതാണ് നമ്മൾ ഈ കുടുംബ അരൂപി എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ്. അതാണ് ഈശോയിലുള്ള ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രകാശനം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. അതാണ് ആ സ്നേഹം. സാധാരണ സ്നേഹമല്ല. അവിടെ ഈശോ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്ന് പറയുന്നത്. ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അപ്പോൾ ഒരു മിനിമം സ്നേഹിച്ചാൽ പോരാ. സാധാരണഗതിയിൽ മനുഷ്യരൊക്കെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ചാൽ പോരാ. ഞാൻ സ്നേഹിച്ചതുപോലെ, അതാണ് മാക്സിമലിസം ഓഫ് ലവ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആ പരമാവധിയുള്ള സ്നേഹം, മാക്സിമലിസം ഓഫ് ലവ്. ഈശോ നമുക്ക് തന്നെ ആ സ്നേഹം, ഒരു മനുഷ്യൻ തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. തരാവുന്നതിൻ്റെ പരമാവധി നൽകിക്കൊണ്ട് നമ്മളെ സ്നേഹിച്ചു. അതുപോലെ നമ്മളും പരസ്പരം സ്നേഹിക്കണം. ഇതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന സവിശേഷത. ഇതാണ്. ഇതില്ലെങ്കിൽ അവിടെ ക്രൈസ്തവ ജീവിതമില്ല, സമർപ്പണ ജീവിതവുമില്ല. അതുകൊണ്ട് ആ കൽപ്പന പാലിച്ചുകൊണ്ട് ആ രീതിയിൽ ഈശോയോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം.
ഇവിടെ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്, നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്. നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് നിങ്ങൾ ചെയ്ത ഒരു ജീവിത ശൈലിയല്ലിത്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് മനസ്സിലാക്കി നിങ്ങൾ സ്വതന്ത്രമായി പ്രത്യുത്തരം നൽകുന്ന ഒരു വിളിയാണിത്, ദൈവത്തിൻ്റെ വിളിയാണിത്. അത് വലിയൊരു സമ്മാനമാണ്, അത് സ്വന്തമാക്കണം. അത് സ്വന്തമാക്കുന്നത് മരണശേഷമാണ്. അതുവരെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ ഈ സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കുവാനായിട്ട്, ഈ പരസ്പര സാഹോദര്യത്തിൻ്റെ ജീവിതം നയിക്കുവാനായിട്ട് നമ്മൾ നിരന്തരമായിട്ട് ഓടിക്കൊണ്ടിരിക്കണം, പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇത് വെറും സ്നേഹം മാത്രമല്ല, അതൊരു സൗഹൃദം കൂടിയാണ് എന്നുവരെ ഈശോ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ചു. എന്താണ് അതിൻ്റെ അർത്ഥം? എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു. നിങ്ങളെ അറിയിക്കാത്ത ഒരു രഹസ്യം എനിക്കില്ല. അപ്പോൾ നമ്മളും ആ രീതിയിൽ ജീവിക്കണം. ഈശോയെ അറിയിക്കാത്ത ഒരു രഹസ്യം നമുക്കുണ്ടാകരുത്. നമ്മുടെ ഏത് മനുഷ്യ ബന്ധങ്ങളും അത് ഈശോയെ അറിയാവുന്ന ബന്ധമേ നമുക്കാവൂ. അല്ലാത്ത ബന്ധങ്ങളൊന്നും നമുക്ക് വേണ്ട. അതെത്ര വലിയ ബന്ധമാണ്, എത്ര വലിയ നമുക്ക് അനുഭവം തരുന്ന ബന്ധമാണ്, സന്തോഷം തരുന്ന ബന്ധമാണെന്ന് വിചാരിച്ചാലും ഈശോയ്ക്ക് വേണ്ടാത്ത ബന്ധം, ഈശോ അറിയാത്ത ഒരു ബന്ധം നമുക്കുണ്ടാകാൻ പാടില്ല. അങ്ങനെ ആ ഈശോയുമായുള്ള ശരിയായ ഒരു സൗഹൃദം, അതിൻ്റെ ലക്ഷണമാണ് എല്ലാം പരസ്പരം ഷെയർ ചെയ്യുക, പരസ്പരം പങ്കുവയ്ക്കുക എന്നുള്ളത്. അതുപോലെ ഒരു ബന്ധമാണ് ഈശോ നമ്മളുമായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അതുകൊണ്ട് എല്ലാം ഈശോയുമായി പങ്കുവയ്ക്കണം. നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഈശോയുമായി പങ്കുവയ്ക്കുന്ന, അങ്ങനെ ഈശോയുമായി ഐക്യത്തിലുള്ള ഒരു ജീവിതം, അതാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മർമ്മം. അതാണ് സമർപ്പണ ജീവിതത്തിൻ്റെയും മർമ്മം, അതുതന്നെയാണ്. ആ രീതിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മുടെ സന്തോഷം പൂർണ്ണമായി തീരും. യഥാർത്ഥ സന്തോഷം അനുഭവിക്കുവാനായിട്ട് നമുക്ക് ഇതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് നമ്മളെ വിളിച്ചു, നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ളത് അത് നമ്മുടെ യോഗ്യത കൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ ഹിതം മാത്രമാണ്. അതിന് നമുക്ക് എന്നും നന്ദിയോടുകൂടി ജീവിക്കാം. അതേസമയം കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു സ്നേഹത്തിലും സാഹോദര്യത്തിലും ജീവിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്കൊന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.